ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയപിതാവേ, ഈ നല്ല ദിവസത്തിനായിട്ട് ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, 40-ാം വെള്ളിയാഴ്ച കർത്താവെ, ഞങ്ങൾക്ക് ഈ മീഡിയയിലൂടെ കർത്താവിനെ സ്തുതിപ്പാനായി ഞങ്ങൾക്ക് അവസരമൊരുക്കിയ വലിയ നന്മയോർത്ത് സ്തോത്രം. ദൈവമായ കർത്താവെ, ഓർത്തഡോക്സ് ചർച്ചിനെ, കാനഡയിലുള്ള ഓർത്തഡോക്സ് ചർച്ചിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇടവ വികാരിയായിരിക്കുന്ന ബ്ലസ്സനച്ചിനെയും കുടുംബത്തെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, അനുഗ്രഹീതമായിട്ടുള്ള ശുശ്രൂഷകൾ നിവർത്തിപ്പണ്ടൊക്കെ വേണം. പ്രിയ ദൈവദാസനെ കുടുംബമായിട്ട് കർത്താവ് വീണ്ടും പ്രാപ്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇടവക ജനങ്ങളെ എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ അനുഗ്രഹീതമായ വചനത്തിന് മുൻപാകെ ഞങ്ങൾ ഓരോരുത്തരും നിൽക്കുന്നു കർത്താവെ. അവിടുന്ന് കർത്താവെ ഞങ്ങളോട് ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്മകളാൽ നയിക്കണം. അവിടുത്തെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് ഇടയാക്കണം. യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് 40-ാം വെള്ളിയാഴ്ച, അതിനോട് ചേർന്ന് പ്രിയപ്പെട്ട ബ്ലസ്നച്ചൻ ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ട് എന്നെ ക്ഷണിച്ച വലിയ നന്മയോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രിയപ്പെട്ട അച്ഛനോടൊപ്പം ഈ ദേശത്ത് നല്ല ക്രൈസ്തവ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ കർത്താവ് അനുവദിക്കുന്ന വലിയ കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ ഏകദേശം 8-ാം ക്ലാസ് മുതൽ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ്. ഞങ്ങൾ പരസ്പരം സന്ദർശിക്കുന്നവരൊക്കെ ആയിരുന്നു. ആ ബന്ധം ഇവിടെ വന്നപ്പോൾ വീണ്ടും പുനർജീവിപ്പിക്കാൻ വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നത്. ഞങ്ങൾ രണ്ടുപേരും അച്ഛന്മാരായ വിവരം ഒന്നും ഞങ്ങൾ അറിയുന്നില്ലായിരുന്നു. എന്തായാലും ഈ ദേശത്ത് വന്ന് കണ്ടുമുട്ടിയത് വലിയ സന്തോഷം ഉളവാക്കുന്ന സംഗതിയാണ്. കൊച്ചമ്മയും രൂത്തുമോളും എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. വിശ്വാസികളായ നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നമ്മുടെ പ്രത്യേക ചിന്തയ്ക്കായി വിലാപങ്ങളുടെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ലമെൻറ്റേഷൻസ് chapter 2 verse 10. സിയോൻ പുത്രിയുടെ മൂപ്പന്മാർ മിണ്ടാതെ നിലത്തിരിക്കുന്നു. അവർ തലയിൽ പൊടി വാരിയിട്ട് രട്ടുടുത്തിരിക്കുന്നു. യെരുശലേം കന്യകമാർ നിലത്തോളം തല താഴ്ത്തുന്നു. നമ്മൾ ഇപ്പോൾ എല്ലാവരും നോമ്പിൻ്റെ ആചരണത്തിലാണ്. ഈ നോമ്പാചരണം അതിനോട് അനുബന്ധമായിട്ട് എഴുതപ്പെട്ടിരിക്കുന്ന ഒരു വാക്യമാണ് ഞാനിവിടെ വായിച്ചു കേൾപ്പിച്ചത്. യഹൂദന്മാരുടെ ജീവിത രീതി പ്രകാരം അവര് നോമ്പാചരിക്കുമ്പോൾ ചാരത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്, വെണ്ണീർ. രട്ടിന് പ്രാധാന്യമുണ്ട്, യാഗത്തിന് പ്രാധാന്യമുണ്ട്, വിലാപത്തിന് പ്രാധാന്യമുണ്ട്, ഉപവാസത്തിന് പ്രാധാന്യമുണ്ട്. ഈ 5 കാര്യങ്ങളാണ് ഇന്ന് വളരെ ചുരുക്കമായിട്ട് ചിന്തിക്കാൻ ഞാൻ നിങ്ങളോടൊത്ത് പങ്കിടുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ ഓർത്തഡോക്സ് സഭയിലെ എല്ലാ വിശ്വാസികളും നല്ല നോമ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നോമ്പെടുക്കുമ്പോൾ പലപ്പോഴും നമുക്ക് പല തെറ്റിദ്ധാരണകളും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈയൊരു വാക്യം, ഈയൊരു ചിന്താഗതി, എന്താണ് നോമ്പിൻ്റെ അടിസ്ഥാനം, അതിനെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് ക്രൈസ്തവ ലോകം നോമ്പാചരണത്തെ ഒരു ആചരണമായിട്ട് മാത്രം കണക്കാക്കുന്നു എന്നുള്ളത് ഒരു ഖേദകരമായ വസ്തുതയാണ്. നാം നോമ്പിൻ്റെ കാലഘട്ടത്തിൽ ആദ്യത്തെ ദിവസം നമ്മൾ നോമ്പ് ആചരിക്കുവാൻ തുടങ്ങുമ്പോൾ അത്
കഷ്ടാനുഭവത്തിലേക്കുള്ള ഒരു ക്ഷണമാണ് എന്ന് നാം ആദ്യമായിട്ട് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അനുതപിച്ച് കടന്നു ചെല്ലുവാനാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും ആഗ്രഹിക്കുന്നത് എന്ന് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ടതായിട്ടുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 12-ാമത്തെ വാക്യം നമ്മോട് പറയുന്നത്, ദൈവം ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ സന്നിധിയിൽ വരുമ്പോൾ എൻ്റെ പ്രാകാരങ്ങളെ ചവിട്ടുവാൻ ഇത് നിങ്ങളോട് ചോദിച്ചത് ആർ? എന്തൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്? യാഗം കഴിക്കുന്ന കാര്യങ്ങൾ, അതുപോലെ ഈ ചാരത്തിലിരിക്കുന്നത്, രട്ടുടുക്കുന്നത്, ഉപവാസം ചെയ്യുന്നത്, സഭായോഗം കൂടുന്നത്. 13-ാമത്തെ വാക്യം നമ്മൾ വരുമ്പോൾ കാണാം, സഭായോഗം കൂടുന്നത്, ഉത്സവങ്ങൾ ആചരിക്കുന്നത് എല്ലാം യഹോവയ്ക്ക് വെറുപ്പാകുന്നു എന്ന് പറയുവാനുള്ള കാരണം എന്താണ്? ഇതൊക്കെ ദൈവം ഒരു കാലത്ത് കൽപ്പിച്ചപ്പോൾ ജനങ്ങൾ ചെയ്തതാണല്ലോ. പിന്നെ എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ പറയുന്നു? ദൈവം എന്തുകൊണ്ട് ഈ ഒരു വിധത്തിൽ ജനങ്ങളോട് നേരെ തിരിച്ചു പറയുകയാണോ? ദൈവത്തിന് തെറ്റുപറ്റിയോ? ഇതൊക്കെയാണ് ഒരു പക്ഷെങ്കിൽ ഈ വാക്യം വായിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകാവുന്ന ഒരു സംശയം. എന്നാൽ ദൈവത്തിന് തെറ്റുപറ്റിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ജനങ്ങളുടെ അവസ്ഥ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അവര് ഈ ദൈവത്തെ വിട്ടുതിരിഞ്ഞ് അവര് ദുർമാർഗത്തിൽ നടന്നു, വിഗ്രഹങ്ങളെ ആരാധിച്ചു. ആ ഒരു വലിയ ന്യായപ്രമാണത്തെ, ദൈവം കൊടുത്ത ന്യായപ്രമാണത്തെ, അത് വിലയേറിയതാ, ആ ന്യായപ്രമാണത്തെ ലംഘിച്ചുകൊണ്ട് അവർ പ്രവർത്തിച്ചു. ഈ പ്രവർത്തനങ്ങളെയാണ് ദൈവം വിമർശിച്ചത്. അതുകൊണ്ടാണ് അവരുടെ ഹൃദയങ്ങൾ നല്ലതല്ലാതിരുന്നത് കൊണ്ടാണ്, പാപങ്ങൾ നിറഞ്ഞതായതുകൊണ്ടാണ് ദൈവം അവരെ നിരസിച്ച് അവരുടെ ആചാരങ്ങളെ ദൈവം ഇഷ്ടപ്പെടാഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് അനുതപിച്ച് നിലവിളിക്കുവാൻ ദൈവം പറയുകയാണ്. പല സമയത്തും അവരനുതപിച്ച് നിലവിളിച്ചു. എപ്പോഴാണ്? അടിമത്തങ്ങളിൽ പോയി കഴിയുമ്പോൾ, കഷ്ടത അനുഭവിക്കുമ്പോൾ, പ്രയാസങ്ങൾ നേരിടുമ്പോഴാണ് അവർ നിലവിളിച്ചത്. ദൈവം മനസ്സലിഞ്ഞ് പറഞ്ഞിട്ടുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം തന്നെ പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും, ആദ്യത്തെ 39 അധ്യായങ്ങളും 40-ാം അധ്യായവും തമ്മിൽ വളരെ വ്യത്യാസമാണ്. 40-ാം അധ്യായം വരുമ്പോഴത്തേക്ക് അത്രയും നാൾ അരുത് എന്ന് പറഞ്ഞിരുന്ന ദൈവം തന്നെ യെശയ്യാ പ്രവാചകനെ അയച്ചിട്ട് പറയുകയാണ്, കംഫർട്ട് ഓ മൈ പീപ്പിൾ, എൻ്റെ ജനങ്ങളെ ആശ്വസിപ്പിക്കുക. അത് അവരുടെ ഉപവാസത്തിലുള്ള, അവരുടെ നിലവിളിയിലുള്ള, അവരുടെ ആത്മാർത്ഥതയെ കണ്ടിട്ടാണ് ദൈവം അത് നൽകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മോശ ഉപവാസമെടുത്ത, നോമ്പെടുത്ത ആളാണ്. യേശു ക്രിസ്തു പോലും, ദൈവപുത്രനായ യേശു ക്രിസ്തുവും ഈ ലോകത്തിൽ വേല തുടങ്ങുന്നതിന് മുമ്പ് നോമ്പെടുത്ത വ്യക്തിയാണ്, ഉപവാസം ആചരിച്ച വ്യക്തിയാണ്. ദാനിയേലും എസ്തേറും വേദപുസ്തകത്തിലെ ശക്തമായ കഥാപാത്രങ്ങളാണ്. അവരും ഉപവസിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാ? ദൈവികമായിട്ടുള്ള അരുളപ്പാടിന് വേണ്ടിയിട്ട്, ദൈവവചനത്തിന് വേണ്ടിയിട്ട്. ടു ലിസൺ ദ വേർഡ് ഓഫ് ഗോഡ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 34-ാം അധ്യായത്തില് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ജാതികളെ അടുത്തു വരുവീൻ, വംശങ്ങളെ ശ്രദ്ധ തരുവീൻ, ഭൂമിയും അതിൻ്റെ നിറവും ഭൂതലവും അതിൽ മുളയ്ക്കുന്നവരൊക്കെയും കേൾക്കട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് നമ്മോട് പറയുവാനുണ്ട്. ഈ നോമ്പിന്റെ ദിവസങ്ങളിൽ നമ്മൾ ദൈവത്തോട് അങ്ങോട്ട് പറയുകയല്ല, ദൈവം പറയുന്നത് എന്തെന്ന് കേൾക്കുവാനുള്ള സന്മനസ് കാണിക്കണം. അല്പനേരം ദൈവസന്നിധിയിൽ നിശബ്ദരായിട്ടിരിക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവസന്നിധിയിൽ ഉപവാസമെടുക്കുന്നത്, നോമ്പെടുക്കുന്നത് നമ്മുടെ കാര്യങ്ങളെ സാധിക്കുവാൻ വേണ്ടിയാണ് എന്നുള്ള ഇസ്രായേൽ മക്കളെ പോലെയുള്ള തെറ്റിദ്ധാരണകൾ ഇന്ന് എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളിലും അത് മാറണം, ആ രീതി മാറണം. അല്ലെങ്കിൽ അതൊരു ആചരണമായിട്ട് മാറുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ദൈവത്തിന് നമ്മോട് പറയുവാനുള്ളത് നമ്മളൊന്ന് കേൾക്കണം. നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഒരു ഡ്യൂട്ടിയും ഉണ്ട് അവിടെ. പക്ഷേ ഇന്ന് പലപ്പോഴും ഈ പ്രാർത്ഥിക്കേണ്ട ഡ്യൂട്ടി അച്ഛന്മാരുടെയും ഉപദേശിമാരുടെയും ബിഷപ്പുമാരുടെയും ഒക്കെ മാത്രമായിട്ടുള്ള കാര്യമാണെന്നാണ് ഇന്ന് പല ക്രിസ്ത്യാനികളുടെയും തെറ്റിദ്ധാരണ.
ഞാൻ സേവന നിലയം എന്ന് പറയുന്ന കോട്ടയം മെഡിക്കൽ കോളേജിനോട് ചേർന്ന് സേവന നിലയത്തിൽ ചാപ്ലൈനായിട്ടിരുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിൽ അനേക രോഗികൾ അവിടെ കടന്നു വരും, അവരുടെ ആശ്രിതർ കടന്നു വരും. രാവിലെ അന്നദാനം കൊടുക്കുന്നുണ്ട്, അപ്പോൾ അവിടെ നിന്ന് ഫുഡ് വാങ്ങിച്ചോണ്ട് പോകാനായിട്ടാണ് വരുന്നത്. ഈ സമയത്ത് ഞാൻ അവിടെ ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പലരും വന്ന് അവിടെ എഴുതിയിടും, ഇന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നിട്ട് അവർ പോയി വേറെ താഴെയൊക്കെ മേളിലൊക്കെ പോയി നിന്നിട്ട് തിരിച്ചു വരും. എന്തോ കാര്യം, അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ്റെ ഡ്യൂട്ടിയാണ് പ്രാർത്ഥിക്കുക. ഇന്ന് ക്രിസ്ത്യാനികളായ പല ആൾക്കാരും അതുപോലെയാണ്. അച്ഛൻ പള്ളിയിൽ പ്രാർത്ഥിക്കണം, ഞങ്ങൾ വെറുതെ പള്ളിയിലൊക്കെ ഒന്ന് വരും, ഒക്കുമെങ്കിൽ കാര്യങ്ങളൊക്കെ ഒന്ന് പങ്കെടുക്കും. അച്ഛനാണ് പ്രാർത്ഥിക്കേണ്ടത്, അല്ല, അച്ഛനും കുടുംബവും മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത്. അച്ഛൻ പ്രാർത്ഥിക്കും, പക്ഷെ വിശ്വാസികളും പ്രാർത്ഥിക്കേണ്ടത്, പ്രാർത്ഥനയിൽ പങ്കെടുക്കേണ്ടത് പങ്കെടുത്തേ മതിയാവുകയുള്ളൂ. ഒരുമിച്ച് പഴയ നിയമം അനുസരിച്ച് പുരോഹിതൻ ആയിരുന്നു അല്ലെങ്കിൽ പ്രവാചകനായിരുന്നു ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ ചെല്ലുന്നത്, അവർക്ക് മാത്രമേ അധികാരമുള്ളായിരുന്നു. എന്നാൽ പുതിയ നിയമം അനുസരിച്ച് ഒന്നിച്ചുള്ള പ്രാർത്ഥന, അത് ദൈവം ആഗ്രഹിക്കുന്നു, അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് പറയുന്നത്. എന്നാൽ യാചിക്കും മുമ്പേ ദൈവത്തിനെല്ലാം അറിയാം, അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ 40 അല്ലെങ്കിൽ 50 ദിവസങ്ങൾ, 40 നോമ്പ് ആചരിക്കുന്നവരുണ്ട്, 50 നോമ്പ് ആചരിക്കുന്നവരുണ്ട്, എത്ര ദിവസം നോമ്പ് ആചരിച്ചോ ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ ദിവസങ്ങളിൽ മറ്റുള്ളവർക്ക് വേണ്ടി എത്ര നമ്മൾ പ്രാർത്ഥിക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ടോ? ഞാൻ എൻ്റെ ഇടവകയിലെ ജനങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അടുത്ത 40 ദിവസം, 138 ഫാമിലി ഇവിടെ ഉണ്ട് ഇപ്പം ഈ വർഷം, ഈ 138 ഫാമിലിക്ക് വേണ്ടിയിട്ടും നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണ്ട, യാചിക്കും മുമ്പേ ദൈവത്തിന് അറിയാം. നിങ്ങളുടെ അപേക്ഷകൾ ഇപ്പോഴല്ല വെക്കേണ്ടത്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങളൊന്ന് സമയം കണ്ടെത്തിക്ക്. നിങ്ങളുടെ ഇടയിലേക്ക് വരുന്ന ദൈവത്തിന്റെ അനുഗ്രഹവും തേജസ്സും നിങ്ങൾക്ക് സ്വൈരമായിട്ട് കാണുവാൻ സാധിക്കും. നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് എടുത്ത വാക്യത്തിൽ പറയുന്നത് പൊടി എന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. പൊടിയെ ആഷ് അല്ലെങ്കിൽ ചാരം എന്ന നിലയിലാണ് വേദപുസ്തകം പലപ്പോഴും കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ആഷ് ഈസ് ദ സിംബൽ ഓഫ് ഡിസ്ട്രക്ഷൻ. നശിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ ശൂന്യതയുടെ അടയാളമാണ് ഈ ആഷ് എന്ന് പറയുന്നത്, അല്ലെ പൊടി എന്ന് പറയുന്നത്. മനുഷ്യനെ പൊടിയിൽ നിന്നാണ് ദൈവം മെനഞ്ഞെടുത്തത്. പൊടിയോളം താഴ്ത്തി ഭരമേൽപ്പിക്കുവാനാണ് ഈ ചാരത്തിൽ ഇരിക്കുന്നത് എന്ന് യഹൂദൻ മനസ്സിലാക്കിയില്ല. മനുഷ്യനെ പൊടിയിൽ നിന്നാണ് നിർമ്മിച്ചതെങ്കിൽ പൊടിയോളം താഴ്ന്നിരിക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ കൃപ അത് ലഭിക്കും എന്നതാണ് ഇതിന്റെ അർത്ഥമെന്ന് പറയുന്നത്. പൊടിക്ക് എന്തെങ്കിലും ശക്തിയുണ്ടോ? പൊടി എവിടെ നിന്നാ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? അത് ചിന്തിച്ചാൽ മതി. സയൻസ് പറയുന്ന കല്ലിൽ നിന്നാണ്, കല്ല് പൊടിഞ്ഞാണ് പൊടി ഉണ്ടാകുന്നത്. അത് കാറ്റടിച്ചാണ് പൊടിയായിട്ട് അന്തരീക്ഷത്തിൽ ചെല്ലുന്നത്. ഇത് സയൻസ് പറയുന്നതാണ്. സയൻസ് പറഞ്ഞാലേ ഇപ്പം എല്ലാവർക്കും വിശ്വാസമുള്ളല്ലോ, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ യേശുവിനെ പരീക്ഷിക്കുന്ന സാത്താനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതിൽ ഒരു പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ ആ ഒരു അത്ഭുത കൃത്യം അവനോട് ആവശ്യപ്പെടുന്നത്, യേശു ക്രിസ്തുവിനോട് ആവശ്യപ്പെടുന്നത്, ഉപവാസം വന്നു കഴിഞ്ഞപ്പോൾ ഉടനെ പറഞ്ഞ് വിശന്നിരിക്കുന്ന യേശുവിനോട് പറയുക, ഈ കല്ലിനെ നീ എന്ന് അപ്പമാക്കി മാറ്റുക. കല്ല് അപ്പമായി മാറുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തെ മനസ്സിലാക്കുവാൻ കല്ല് പൊടിഞ്ഞ് മണ്ണാകുന്ന പ്രക്രിയ വളരെയേറെ വർഷങ്ങൾ കൊണ്ട് നടക്കുന്ന സംഭവമാണ്. കല്ല് പൊടിഞ്ഞ് പൊടിയായി തീർന്ന് അതിലൊരു വിത്ത് വീണ് ആ വിത്തുകള് കിളിർത്ത് വരുമ്പോൾ മണ്ണിൽ നിന്നുള്ളത് സ്വീകരിച്ചുകൊണ്ടാണ്, പൊടിയിൽ നിന്നുള്ളത് സ്വീകരിച്ചുകൊണ്ടാണ് ആ വിത്ത് വളർന്നു വരുന്നത് എന്നത് നമ്മൾ ചിന്തിക്കുമ്പോൾ, ആ ചെടിയിൽ നിന്ന് വിത്ത് വളർന്ന് കായ്ച്ച് ഫലമായി കഴിയുമ്പോൾ ആ ഫലത്തിൽ നിന്നാണ് അപ്പം ഉണ്ടാക്കുന്നത് എന്ന് നാം ഒന്ന് ചിന്തിച്ചാൽ, കല്ലിനെ അപ്പമാക്കി തീർക്കുവാൻ വർഷങ്ങളുടെ ഒരു പ്രോസസ്സ് ഉണ്ട്. പ്രകൃതിയിലൂടെ ദൈവം അത് നൽകിയിട്ടുണ്ട്.
എന്നാൽ പ്രകൃതിയിൽ ദൈവം നൽകിയിരിക്കുന്ന നിയമത്തെ വ്യവസ്ഥകളെ മറികടക്കുവാനാണ് സാത്താൻ യേശുവിനെ പ്രേരിപ്പിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇന്ന് കല്ലിനെ അപ്പമാക്കുവാനായിട്ട് പെട്ടെന്ന് അപ്പമാക്കി കിട്ടുവാനായിട്ട് പല പ്രവർത്തനങ്ങളിലും നാം ഏർപ്പെടുന്നില്ലേ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. പെട്ടെന്ന് പണമുണ്ടാക്കുവാനുള്ള വഴികളിലേക്ക് പല മലയാളികളും പെട്ടുപോകുന്നത് ഇതുകൊണ്ടാണ്. കല്ലിനെ അപ്പമാക്കുവാൻ എളുപ്പവഴികൾ തേടുന്നത് കൊണ്ടാണ്. കല്ലിനെ അപ്പമാക്കുവാൻ നാളുകൾ വേണം. പക്ഷേ കല്ലിനെ അപ്പമാക്കുവാൻ നമ്മൾ പെട്ടെന്നുള്ള ശ്രമമാണ്. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്, പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചേ 25,000 രൂപ കൊടുത്താൽ, നാട്ടി വെച്ചാ കേട്ടോ, 25,000 രൂപ കൊടുത്തിട്ട് ജാക്ക്പോട്ടിൽ പങ്കെടുത്താൽ 50,000 പൗണ്ട് അടിക്കും. എന്നെ ഒരാൾ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു വേണ്ട, പൈസ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു. ജാക്ക്പോട്ടിൽ എന്തുവാ, എനിക്ക് അത്രേ അറിയത്തുള്ളൂ കേട്ടോ, എൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയത്തില്ല, ആരും ഇതിനകത്ത് പെട്ടുപോകല്ലേ. അപ്പോൾ ഈ കാശുണ്ടാക്കാനുള്ള എളുപ്പ വഴികൾ ആളുകൾ തിരഞ്ഞുകൊണ്ടിരിക്കുക, പലരും പെട്ടുപോവുക, നമ്പരും ഒക്കെ കൊടുക്കുക, എല്ലാം കൊടുത്തിട്ട് അക്കൗണ്ട് കയറ്റ അവസാനം കാലിയായി കഴിയുമ്പോഴേ അറിയത്തുള്ളൂ ഇവൻ പറ്റിച്ചോണ്ട് പോയെന്ന്. കാശുണ്ടാക്കാനുള്ള ആ കല്ലിനെ അപ്പമാക്കാൻ നോക്കിയതാ. ഇന്ന് നമ്മുടെ ഈ കാനഡയിലും അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളും വന്നിരിക്കുന്ന മറ്റൊരു കല്ലപ്പമാക്കലുണ്ട്. അത് യുവജനങ്ങളുടെ ഇടയിലാണ്. യുവജനങ്ങൾ എത്ര പറഞ്ഞാലും കല്യാണം കഴിക്കത്തില്ല. എന്തുകൊണ്ടാ? അവര് ആഗ്രഹിക്കുന്നത്, അവർ പറയുന്നത്, കഷ്ടത ഒഴിവാക്കണം. എന്തിനാ ഞാൻ കഷ്ടത ഫേസ് ചെയ്യേണ്ട കാര്യം? കഷ്ടത ഒഴിവാക്കുകയാ. ഈ പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ട് കല്ല് പൊടിഞ്ഞ് അപ്പമാകുന്നതിന് ആ ഒരു പ്രോസസ്സ്, അത് വളരെയേറെ ഉണ്ടെങ്കിൽ, അത് വളരെ പ്രതിസന്ധികൾ മറികടന്നുകൊണ്ടാണ് അപ്പമാകുന്നതെങ്കിൽ, ഈ കല്ലിനെ അപ്പമാക്കാതിരിക്കുവാൻ അല്ലെങ്കിൽ കല്ലിന് അപ്പത്തെ നേരിട്ട് കിട്ടുവാനായിട്ടുള്ള ഒരു ശ്രമമാണ്, അല്ലെ, കല്ലിനെ പെട്ടെന്ന് അപ്പമാക്കാനുള്ള ശ്രമമാണ് വിവാഹത്തിലൂടെ പെട്ടെന്ന് അങ്ങ് ജീവിതത്തെ നേരിടുക. എന്താ എത്രയും താമസിച്ച് കല്യാണം കഴിക്കാനായിട്ട് ചിലർ നോക്കുന്നു, ചിലർ വിവാഹമേ വേണ്ട എന്ന് പറയുന്നു. കാരണം പ്രതിസന്ധികൾ. കല്ലിനെ അപ്പമാക്കാനുള്ള, ദൈവം നിയമിച്ച വിവാഹത്തെ, അതിനെ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധിയെ ഒഴിവാക്കലാണ്, കല്ലിനെ അപ്പമാക്കുകയാണ്. ഇനിയും ഞാൻ പറഞ്ഞുതരാം യുവജനങ്ങളുടെ ഇടയിലുള്ള അടുത്ത, യുവജനങ്ങൾ മാത്രമൊന്നുമില്ല, ഇപ്പം വേണ്ട നല്ല പ്രായമുള്ളവർ വരെ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. എന്തോ പബ്ജിയോ എന്നിങ്ങനെ കണ്ടൊരു ഗെയിമുണ്ട്, പബ്ജി എന്ന് അങ്ങണ്ട്. ചുമ്മാ ആളുകളെ ചുമ്മാ വെടിവെച്ച് അങ്ങ് ഗീച്ചുക, ആളുകളെ വെടിവെച്ചിടുന്നതിനകത്തിൽ സന്തോഷം നേടിയെടുക്കുന്ന ആളുകൾ, ഇന്ന് മധ്യവയസ്കരായിട്ടുള്ള ആളുകൾ പോലും ഇതിൽ പലയിടങ്ങളിലിരുന്ന്, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്നു കൊണ്ട് ഇന്റർനെറ്റിലൂടെ പങ്കെടുക്കുകയാണ്. ഗെയിംസിന് അടിമയായിട്ട് മാറിയിരിക്കുക. ഈ ഗെയിംസ് കളിച്ചില്ലെങ്കിൽ ലഹരി കിട്ടാതെ വരുന്ന കുടിയന്മാർ കടന്ന് കാണിക്കുന്ന വെപ്രാളമൊക്കെ ഇവരും കാണിച്ചുകൊണ്ടിരിക്കുക. എന്തുകൊണ്ടാ? ഗെയിംസിന് അടിമപ്പെട്ടു പോയി. ഇത് ഒരു അടിമത്തമാ. ലഹരിക്ക് അടിമപ്പെടുന്നതിനേക്കാൾ സമയം കളയുന്ന, സമയത്തെ കൊല്ലുന്ന, ദൈവം നമുക്ക് തന്നിട്ടുള്ള സമയത്തെ നശിപ്പിച്ചു കളയുന്ന ഒരു പ്രവണതയാണ്. കല്ലിനെ അപ്പമാക്കുക. എന്തോ നേടി, ഈ ഗെയിംസിനകത്ത് വിജയിച്ചിട്ട് എന്തോ നേടി, അടുത്ത ഘട്ടത്തിലോട്ട് പോകും. വീണ്ടും വെടിവെക്കും, വെടിവെച്ച് അവൻ തീരും. ജീവിതാവസാനം വരെ വെടിവെച്ചുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ടുന്ന കാര്യം നമ്മൾ വൃത്തിയായിട്ട് ജീവിച്ചു തീർക്കുക എന്നുള്ളതാണ്. ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കണം, ഈ കൊറോണ ബാധിച്ചിരിക്കുമ്പോഴെങ്കിലും ഒന്ന് മനസ്സിലാക്കണം. രാവിലെ ഞാൻ ഒരു ഭക്ഷണ സാധനം, ഇച്ചിരി പാല് വാങ്ങിക്കാനായിട്ട് ഒരു കടയിൽ പോയത്. അവിടെ ചെന്നപ്പോൾ രണ്ട് വൈറ്റ്സ് തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുന്നു. അവിടെ ഒരാൾ കർണക്കുറ്റി നോക്കി ഒരാൾക്ക് കൊടുക്കുന്നു, എന്തോ ലൈൻ തെറ്റിച്ചെന്ന്. നമ്മളാരാ? എന്തുവാ? ഞാൻ എൻ്റെ സാധനം പുറകോട്ട് എടുത്ത് മാറ്റിയിട്ട് ഞാൻ പറഞ്ഞു, സാർ ഇങ്ങോട്ട് കയറിക്കോളാൻ പറഞ്ഞു. ആ വഴക്കൊഴിവായി. നമ്മളാരാ? എന്തുവാ? നമ്മളൊന്നുമല്ല. പിന്നെ അടിയിട്ടോണ്ടിരിക്കുക ഇപ്പോഴും. അതുകൊണ്ട് ചാരത്തിൻ്റെ അവസ്ഥയിലേക്ക്, ഒന്നുമല്ലെന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ പൊടിയോളം ഒന്ന് താഴ്ത്താൻ നമുക്ക് സാധിക്കണം. ഇനി സാക്ക്ലോത്താണ്. സാക്ക്ലോത്ത് ഈസ് ദ സിംബൽ ഓഫ് പെയിൻ. ഈ സാക്ക്ലോത്ത് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ വിചാരിക്കും ഈ ചാക്കെടുത്ത് മറച്ചുകൊണ്ട് നടക്കും. അതല്ല കേട്ടോ. ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്ലാക്ക് ഷീപ്പിൻ്റെ തലയിലെ രോമം, വേറൊന്നും എടുക്കത്തില്ല കേട്ടോ, ബ്ലാക്ക് ഷീപ്പിൻ്റെ
തലയിലെ രോമം എടുത്ത് അത് പുറപ്പാട് പുസ്തകത്തിലും ലേവിയ പുസ്തകത്തിലും പറഞ്ഞിട്ടുണ്ട് ഇതെങ്ങനെയാണ് സാക്ലോത്ത് ഉണ്ടാക്കുന്നതെന്നൊക്കെ. അതൊക്കെ വായിച്ചു നോക്കിയാൽ മതി അറിയാം. അപ്പൊ അത് വെട്ടിയെടുത്തിട്ട് അതുകൊണ്ടാണ് എന്തുണ്ടാക്കുന്നത്, സാക്ലോത്ത് ഉണ്ടാക്കുന്നത്, രട്ടുണ്ടാക്കുന്നത്. ഈ രട്ടെടുത്താണ് യഹൂദൻ നോമ്പിന് വെണ്ണി എറിലിരിക്കുന്നത്, ഉപവാസത്തിന് വെണ്ണി എറിലിരിക്കുന്നത്. ഇത് ചെല്ലുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ കുത്ത് കിട്ടും, കുത്ത് കിട്ടുമ്പോൾ നോകും, നോകുമ്പോൾ നൊമ്പരപ്പെടുന്നവന്റെ വേദനയൊന്നറിയണം. എല്ലാം നശിച്ചു പോയവന്റെ വേദന അറിയുവാൻ വേണ്ടിയാണ് ഈ ഒരു സാധനം ഉണ്ടാക്കിക്കൊണ്ട് ശരീരത്തിലിട്ട് അവൻ വെണ്ണീറിൽ ഇരിക്കുവാൻ പറയുന്നത്. വെണ്ണീറിൽ ഇരിക്കുമ്പോൾ അവന് പുകയും, ചാരത്തിലിരിക്കുമ്പോൾ പുകയണം. അവൻ വേദനിക്കുന്നവന്റെ പുകച്ചിൽ എന്താണെന്ന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ രാവിലെ പോയിരുന്ന് കഴുത്തും കുത്തി ഇങ്ങനെ കുനിച്ച് അവിടെ ഈ രട്ടു കൊടുത്ത് വെണ്ണീറിനകത്ത് ഇരുന്ന് ചുമ്മാ പൊടിയും പാരി എറിഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല എന്ന് യഹൂദനോട് പറഞ്ഞു കൊടുക്കുകയാ ദൈവം. ഒന്നുമില്ലാത്തവന്റെ വേദനകളെ നമ്മൾ മനസ്സിലാക്കണം. ഒന്നുമില്ലാത്തവന്റെ വേദന ഒരിക്കൽ നമ്മളിൽ ഉണ്ടായിരുന്നു. ഈ ദേശത്ത് ആദ്യമായിട്ട് വന്നു ചേരുന്ന സമയത്ത് എന്തുണ്ടായിരുന്നു നമുക്ക്? അവിടെ നിന്ന് എത്രയോ നമ്മൾ പടുത്ത് ഉയർത്തിയിരിക്കുന്നു. ഇതെല്ലാം നമ്മുടെ മിടുക്കാണോ? അല്ല, ദൈവം നമുക്ക് കൽപ്പിച്ച് നൽകിയതാ. അതുകൊണ്ട് നമ്മൾ ആ ഒരു വലിയ സ്ഥിതിയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. മറ്റുള്ളവരുടെ വേദനയെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇനി യാഗം, ഓഫറിങ്സ് ആൻഡ് സാക്രിഫൈസസ് ആർ നോട്ട് റിച്വൽ. ഇത് ആചാരം അല്ല. യാഗം കഴിക്കുക എന്ന് പറയുന്നത് ആചാരമല്ല. ഓഫറിങ്സ് എന്ന് പറയുന്നത് ആചാരമല്ല. നിങ്ങൾക്ക് പള്ളിയിൽ കൊടുക്കുവാനുണ്ട് എങ്കിൽ അത് കൊടുക്കുന്നത് ആചാരമായിട്ട് നിങ്ങൾ കാണരുത്. ദൈവത്തിന്റെ സന്നിധിയിൽ അർപ്പിക്കുന്നതിന് എത്രയോ നമ്മൾ താഴ്ന്നു വേണം ഇതൊക്കെ കൊടുക്കാനായിട്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1:13 അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ ഉത്സവങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല. വീണ്ടും ഇതുപോലെ തന്നെ ഇസ്രായേൽ മക്കൾ പ്രവർത്തിച്ചപ്പോഴാ ഹോശയയിലൂടെ, ഇച്ചിരി ഹോശയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെശയ്യാവിനെ പോലെ തന്നെ ഇച്ചിരി നേരെ മുഖത്ത് നോക്കി പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ ഈ ഹോശയ പറയുകയാണ് 2:11 ദൈവം തമ്പുരാൻ ഹോശയയിലൂടെ പറയുകയാണ്, നിങ്ങളുടെ ഉത്സവങ്ങളെ ഞാൻ മുടക്കും, നിങ്ങളുടെ ആചാരങ്ങളെ ഞാൻ മുടക്കും, നിങ്ങളുടെ ആരാധനകളെ ഞാൻ മുടക്കും, നിങ്ങളുടെ ശബത്തുക്കളെ ഞാൻ മുടക്കും. ഇപ്പോൾ ശബത്തുക്കൾ മുടങ്ങിയില്ലേ? ഇപ്പോൾ നമ്മുടെ ആരാധനകൾ മുടങ്ങിയില്ലേ? ഇപ്പോൾ നമ്മുടെ ഉത്സവങ്ങൾ മുടങ്ങിയില്ലേ? എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? നമ്മുടെ തെറ്റുകൾ കൊണ്ടാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ട സമയമായിരിക്കുന്നു. നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, നമ്മൾ ചെയ്യേണ്ടുന്ന പ്രവർത്തനങ്ങൾ, അത് നമ്മളിൽ നിന്ന് മാറിപ്പോയിരിക്കുന്നു. ദൈവം തമ്പുരാനോട് നമ്മൾ തെറ്റ് ചെയ്തു പോയിരിക്കുന്നു. ഈ തെറ്റിനെ ഓർത്ത് നമ്മൾ പശ്ചാത്തപിക്കേണ്ടത് ആവശ്യമാണ്. എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെയും ഈ പാം സൺഡേയിൽ ഇത് കുരുത്തോല കരിച്ചിട്ട് നെറ്റിയിൽ വെക്കുന്ന ഒരു സമ്പ്രദായമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തിനാ അത്? ഇപ്പൊ അത് എല്ലാവർക്കും ഒരു ആചാരമാണ്. എന്തോ ചോദിച്ചു കഴിഞ്ഞാൽ ആ പലർക്കും അറിയത്തില്ല. അപ്പോ നമ്മൾ മനസ്സിലാക്കണം, നിങ്ങൾ വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി ദൈവമുൻപാകെ നിൽക്കുവാൻ പറയുന്നുവെങ്കിൽ, വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ കീറിക്കൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള പാപത്തിന്റെ ആ എല്ലാ അവസ്ഥകളെയും ചാരം പോലെ കരിച്ചു കളയണം, ചാരം പോലെ കരിച്ചു കളയണം. അതാ നെറ്റിയിൽ ഈ കുരിശൊക്കെ വരയ്ക്കുന്നത്. അല്ല, ചുമ്മാ രാവിലെ വീട്ടിൽ വെച്ചേക്കുന്ന കുരുത്തോല എടുത്ത് കത്തിച്ച് കളഞ്ഞിട്ട് അത് കുരിശേ വരയ്ക്കുകയല്ല, അത് ഒഴിവാക്കാനായിട്ട് ചെയ്യുന്ന പരിപാടിയൊന്നുമല്ല ഇത്. ഉള്ളിലുള്ള പാപത്തിനെ മുഴുവൻ കരിച്ചു കളഞ്ഞിട്ടത് നെറ്റിയിൽ പുരട്ടി അടയാളം വെക്കുക. ഞാൻ എല്ലാവരുടെ മുമ്പിൽ സാക്ഷിക്കുക, ഞാന് തെറ്റ് ചെയ്തു പോയവനാ, എന്റെ തെറ്റുകളെ കുറ്റങ്ങളെ എല്ലാം ഞാൻ ചാരമാക്കി കളഞ്ഞു, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് എനിക്ക് ശക്തി ലഭിച്ചു എന്ന് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുക, സാക്ഷ്യം പറയുക. അതല്ല എങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊന്ന് തിരിച്ച് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ യാഗങ്ങളൊക്കെ വെറുതെയായിരിക്കും. ഇനിയുള്ളതെന്ന് പറയുന്നത് വിലാപമാണ്. നമ്മൾ വിലപിക്കേണ്ടത് ആവശ്യമുണ്ടോ? മേക്ക് എ ഹോപ്പ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ദ ഡിസ്ട്രോയ്ഡ് പേഴ്സൺ.
പേഴ്സൺസ് ഫെയിലിയർ. നശിച്ചുപോയവന്റെ പരാജയത്തിനെ നമുക്കൊരു പ്രതീക്ഷയാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കണം. നമ്മൾ കുറച്ച് നാൾ മുമ്പ് കണ്ടു ഈ പലയിടങ്ങളിൽ ഓസ്ട്രേലിയയിലൊക്കെ തീ പിടിച്ച് ഒത്തിരി കാട് കത്തിപ്പോയി. ആ കാട് കത്തിയതിനകത്തിൽ നിന്ന് ഒത്തിരി ചാരമുണ്ടായി. ചാരമുണ്ടായിടത്ത് ഇന്ന് നോക്കിയാൽ പല ചെടികൾ മുളച്ചു വരുന്നത് കാണാം. ആ ചെടികൾ മുളച്ചു വരുന്നത് വർഷങ്ങൾ കഴിയുമ്പോൾ വലിയ മരങ്ങളായിട്ട് നിൽക്കുന്നത് കാണാം. എപ്പോഴും അത് ചാരമായിട്ട് തന്നെ അല്ലേ ഇരിക്കുന്നത്. ഇനി ഒരിക്കലും അത് കിളിക്കാത്തതുപോലെ അവിടെ ചാരമായിട്ട് ഇരിക്കുന്ന അവസ്ഥയല്ല. നശിച്ചുപോയവനെ നമ്മൾ കണ്ടാൽ അവനിൽ ഒരു പുത്തൻ പ്രതീക്ഷ ഉണർത്തുവാൻ, യേശു എന്ന ഒരു പ്രതീക്ഷ ഉണർത്തിക്കൊടുക്കുവാൻ നമുക്ക് ഈ നോമ്പിലൂടെ സാധിക്കണം. അതിന് നമ്മൾ വിലപിക്കേണ്ടത് ആവശ്യമാണ്. ഈ ലോകത്തിൽ വിലപിക്കേണ്ടത് ആവശ്യമാണ്. യഹസ്കേൽ പ്രവചനം 37 അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, ഒരിക്കലും ഇനി തിരിച്ചു വരില്ലെന്ന് പറഞ്ഞ യഹൂദ സമൂഹം, ഇങ്ങനെ ഒരു രാജ്യമേ ഇല്ല എന്ന് പറഞ്ഞ യഹൂദ സമൂഹത്തെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നു, ഈ ഉണങ്ങിയ ആസ്തികൾ ഇനിയും ജീവിക്കുമോ? ജീവിച്ചില്ലേ. 1948 ഈ 70 ചിതറിപ്പോയ യഹൂദ സമൂഹം, ഹിറ്റ്ലർ 600,000 കൊന്നൊടുക്കിയ യഹൂദന്മാര്, ഇനി ചരിത്രത്തിൽ ഇങ്ങനെ ഒരു മനുഷ്യരില്ല എന്ന് ചിന്തിച്ച, ലോകം വിധി എഴുതിയ ആ വ്യക്തികൾ വീണ്ടും തിരിച്ചു വന്നുവെങ്കിൽ അത്തിതളിർക്കുമ്പോൾ വേനൽ ആരംഭിച്ചുവെന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാ. അത്തിതളിർത്തിരിക്കുന്നു ഇസ്രായേൽ എന്ന ആ അത്തി ഇന്ന് തളിർത്തിരിക്കുന്നു. കർത്താവിന്റെ വരവിന്റെ മുന്നോടിയാണ് ഈ ലക്ഷണമെന്ന് പറഞ്ഞിരിക്കുന്നുവെങ്കിൽ, മഹാവ്യാധികൾ കർത്താവിന്റെ വരവിന്റെ മുന്നോടിയാണെന്ന് പറഞ്ഞിരിക്കുന്നുവെങ്കിൽ, തീർച്ചയായിട്ടും നമ്മൾ ഒന്ന് തിരിഞ്ഞ് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ സമൂഹത്തിൽ പ്രതീക്ഷ കൊടുക്കുന്നവരായിട്ട് ജീവിക്കുവാൻ സാധിക്കണം. ഇനിയും ഉപവാസത്തെക്കുറിച്ചാണ്. നമ്മൾ ഉപവാസം നോമ്പ് എടുക്കുന്നു, അതെടുക്കണം. You have to fast. പക്ഷേ നമ്മുടെ ഈ വിശപ്പിനെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന ഈ വർജനത്തിനെ മറ്റുള്ളവർക്കൊരു കരുതലാക്കിയില്ല എങ്കിൽ നോമ്പുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. മറ്റുള്ളവർക്ക് നമ്മൾ ഈ നോമ്പിലൂടെ ലഭിക്കുന്ന, നമ്മൾ ലാഭിച്ച ആ പണം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ, പാവപ്പെട്ടവനെ കരുതുവാൻ കഴിയുന്നില്ല എങ്കിൽ, നമ്മളിൽ ഈ നോമ്പ് വെറുതെയായിപ്പോകും. അതുകൊണ്ട് ഉപവാസം എടുക്കുന്നവർ, അല്ലെങ്കിൽ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ ഉപവാസം എടുക്കുക എന്ന് പറഞ്ഞാൽ വെള്ളം പോലും കുടിക്കാതെ 24 യോം കിപ്പൂർ എന്നൊക്കെയാണ് പറയുന്നത്, അനുദപിച്ച് പ്രാർത്ഥിക്കുന്നതിന്. യോം കിപ്പൂർ അത് സയൻറ്റിഫിക്കായിട്ടൊക്കെ ഇപ്പം തെളിഞ്ഞിരിക്കുന്നത്, മനുഷ്യൻ്റെ രോഗം അകറ്റാനായിട്ട് 1 വർഷത്തിൽ 20 യോം കിപ്പൂർ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളെല്ലാം മാറിക്കിട്ടുമെന്നാണ് ഇന്ന് സയൻസ് കണ്ടുപിടിച്ചിരിക്കുന്നത്. പണ്ടേ വേദപുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യമാണ്, നമുക്കിതൊന്നും വേണ്ട. നമ്മൾ പേരിന് വേണ്ടി നോമ്പ് ആചരിക്കരുത്, അത് ദൈവകോപം വരുത്തി വെക്കുകയുള്ളൂ. പേരിന് വേണ്ടിയല്ല, മറ്റുള്ളവരുടെ സഹായിക്കുവാൻ വേണ്ടി ഉപവാസമെടുക്ക്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഉപവാസമെടുക്ക്, ദൈവവചനം പഠിക്കുവാൻ വേണ്ടി ഉപവാസമെടുക്ക്. ഇല്ലെങ്കിൽ നമ്മുടെ ഇന്ന് മുടങ്ങിയിരിക്കുന്ന, അല്ലെങ്കിൽ ഈ ആഴ്ചയിൽ മുടങ്ങിയിരിക്കുന്ന, അടുത്ത ആഴ്ചകളിൽ മുടങ്ങിയിരിക്കുന്ന നമ്മുടെ ഉത്സവങ്ങളെ ദൈവം മുടക്കിയതാണെന്ന് മനസ്സിലാക്കുക. ഇതുപോലെ വീണ്ടും സംഭവിക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ ഹോശേയ പ്രവാചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ചാരത്തെ യഥാർത്ഥമായിട്ട് കണ്ടെത്തുവാൻ, രട്ടിനെ യഥാർത്ഥമായിട്ട് അനുഭവിക്കുവാൻ, വിലാപത്തോടുകൂടി നമ്മുടെ പിതാക്കന്മാർ വിലപിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ട് നമ്മളൊക്കെ ഇങ്ങനെയായി എങ്കിൽ, നമ്മുടെ തലമുറകൾ അവർക്ക് വേണ്ടി വിലപിക്കണം, അവർക്ക് വേണ്ടി കരയണം. ഇല്ല എങ്കിൽ നമ്മുടെ തലമുറകൾ നശിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ യാഗങ്ങളെ അർപ്പിക്കുമ്പോൾ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുവാൻ, ദൈവസന്നിധിയിലാണ് ഞാൻ കൊടുക്കുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊണ്ട് കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവസന്നിധിയിൽ താഴ്ത്തി ഭരമേൽപ്പിച്ച് ചാരത്തോളം പൊടിയോളം താഴ്ത്തി ഭരമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് ഉപവാസത്തെ നമുക്ക് കൊണ്ടെത്തിക്കുവാനായിട്ട് സാധിക്കണം.
അങ്ങനെയായിരിക്കാൻ നിങ്ങളെ ഓരോരുത്തരെയും ദൈവം തൻപുരാൻ തൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് 30 മിനിറ്റാണ് നൽകിയത്, ഞാൻ 30 മിനിറ്റ് ആയതേ ഉള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ബ്ലസനച്ഛൻ്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ ദൈവം ശക്തീകരിക്കട്ടെ. പ്രത്യേകിച്ച് അച്ഛനിൽ എനിക്ക് വളരെ വളരെ തമാശപൂർവ്വം അച്ഛൻ എന്നോട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടെങ്കിലും അച്ഛൻ്റെ പ്രാർത്ഥനകൾ, അച്ഛൻ ദിവസവും വീട്ടിൽ പോലും എത്രയോ നിഷ്ഠയോടുകൂടിയാണ് പ്രാർത്ഥനകൾ നടത്തുന്നത്, അതിൻ്റെ ഒരു വലിയ അനുഗ്രഹം അച്ഛനിലുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ലഭിച്ച നല്ല ഒരു വൈദികൻ, ആ വൈദികൻ്റെ മാക്സിമം അച്ഛനൊരു വലിയ പണ്ഡിതനും കൂടെ, അതുകൊണ്ടാണ് ഈ സെമിനാരിയിലൊക്കെ പഠിപ്പിക്കാൻ മാസത്തിലൊരിക്കൽ അവിടെ പോകുന്നത്. അതുകൊണ്ട് ആ അച്ഛനിലെ നല്ല അംശങ്ങളെ നിങ്ങളും മനസ്സിലാക്കണം. വളരെ കൃത്യതയോടുകൂടിയുള്ള പ്രാർത്ഥനകൾ അച്ഛൻ കാണിച്ചു തരുന്നത്, വളരെ കൃത്യതയോടുകൂടിയുള്ള പ്രാർത്ഥനകൾ. അത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല അച്ഛൻ ചെയ്യുന്നത്, പക്ഷേ തമാശാപൂർവ്വം എന്നോട് ധൂപക്കുറ്റി വീശിയ കാര്യമൊക്കെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ആ കഥ അച്ഛൻ നിങ്ങളോട് പറഞ്ഞോളൂ. അപ്പോൾ ആ ഒരു പ്രാർത്ഥന മനോഭാവം, കൃത്യനിഷ്ഠ, ഇതെല്ലാം അച്ഛൻ്റെ ജീവിതത്തിൽ ഇത്രയും അനുഗ്രഹം ചെലുത്തിയെങ്കിൽ, അച്ഛനായിരിക്കുന്ന ഇടവകകളെ അനുഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളും ആ കൃത്യനിഷ്ഠയോടുകൂടി പ്രാർത്ഥനകളിൽ പങ്കെടുക്കുവാൻ, നോമ്പാചരണത്തിൽ പങ്കെടുക്കുവാൻ, അതിലൂടെ ബലപ്പെടുവാൻ, മറ്റുള്ളവർക്ക് പ്രയോജനകരമായി തീരുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. എന്നെ ഇതിന് ക്ഷണിച്ച അച്ഛനോടും കമ്മിറ്റി അംഗങ്ങളോടും നിങ്ങളോടെല്ലാവരോടുമുള്ള നന്ദിയെയും സ്നേഹത്തെയും ഞാൻ അറിയിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അച്ഛാ, ഇനി എന്താ? അച്ഛാ കേൾക്കുന്നില്ല. പ്രിയപ്പെട്ട അനീഷ്,